കോവളത്ത് അമിത്ഷായുടെ ഡിന്നറിൽ കെ സുരേന്ദ്രന് നോ അഡ്മിഷൻ. അമിത്ഷായുടെ മുന്നിൽ കെ സുരേന്ദ്രൻ്റെ സ്ഥാനം പടിക്ക് പുറത്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? രണ്ട് ദിവസത്തെ സന്ദർശനത്തിനാണ് കേന്ദ്രമന്ത്രിയും ബി ജെ പിയിലെ ചാണക്യനുമായ രണ്ടാമനുമായ അമിത്ഷാ തിരുവനന്തപുരത്തെത്തിയത്. ഒഫീഷ്യൽ പരിപാടികളുമായി എത്തിയതാണെങ്കിലും പാർട്ടി പരിപാടികളും കൂടിക്കാഴ്ചയ്ക്കും സമയം കണ്ടെത്തിയ അദ്ദേഹം. അതിൽ ഏറ്റവും പ്രധാനം ബി ജെ പിക്ക് കേരളത്തിൽ കാലുകൂന്നാൻ, ഒന്ന് നിവർന്നു നിൽക്കാൻ എന്താണ് മാർഗമെന്ന് അറിയുകയായിരുന്നു. അതിനായി അമിത്ഷാ കണ്ടെത്തിയ മാർഗം ഇവിടുത്തെ ചില മാധ്യമ പ്രവർത്തകരെ കണ്ട് ചർച്ച നടത്തുകയായിരുന്നു. എന്താ കൊള്ളാം അല്ലേ? ഈ ചർച്ചയ്ക്കായി അദ്ദേഹം തിരഞ്ഞെടുത്തത് കോവളത്തെ റാവീസ് ഹോട്ടലാണ്. കോവളത്തെ റാവീസ് ഹോട്ടലിൽ എത്തിയ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിഞ്ഞത് കേരളത്തിലെ പൊതുരാഷ്ട്രീയ ചിത്രമാണ്. മാതൃഭൂമിയുടെയും മനോരമയുടെയും കേരള കൗമുദിയുടെയും ജന്മഭൂമിയുടെയും പ്രതിനിധികളെയാണ് ഈ ആശയവിനിമയത്തിന് വിളിച്ചത്. ജന്മഭൂമിയുടെ പ്രതിനിധി ഒഴികെ മറ്റുള്ളവരുമായി വിശദ ചർച്ച തന്നെ അമിത്ഷാ നടത്തി. അമിത്ഷായുടെ ടീമിലെ ഉദ്യോഗസ്ഥനാണ് പ്രധാനമായും ഈ ആശയവിനിമയം നടത്തിയത്. ഒരു മാധ്യമ പ്രവർത്തകനുമായുള്ള ചർച്ചയിൽ ആഭ്യന്തരമന്ത്രിയും പങ്കെടുത്തു. മാധ്യമ പ്രവർത്തകൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുകയാണ് അമിത്ഷാ ചെയ്തത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ മുറിക്ക് പുറത്തിരുത്തിയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ബി ജെ പിയിലെ രണ്ടാമനായ ഈ ചാണക്യൻ മനസ്സിലാക്കിയെടുത്തത്. അത് കഴിഞ്ഞ് മാധ്യമ പ്രവർത്തകരും അമിത്ഷായും കൂടി രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ പോലും സുരേന്ദ്രനെ അവിടെ കയറ്റിയില്ല. അപ്പോഴും മുറിയിലെ അതിഥി കസേരയിലായിരുന്നു, അതായത് മുറിക്ക് പുറത്തായിരുന്നു സുരേന്ദ്രൻ്റെ സ്ഥാനം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴിയാണ് മാധ്യമ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ കൂടിക്കാഴ്ചയ്ക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ ചില പദ്ധതികൾ വിശകലനം ചെയ്യാനെന്ന പേരിലാണ് ഈ മാധ്യമ പ്രവർത്തകരെ വിളിച്ചതെങ്കിലും കേരളത്തിലെ പൊതു രാഷ്ട്രീയ ചിത്രം മനസ്സിലാക്കാനായിരുന്നു അമിത്ഷായുടെ ശ്രമം. അതിനാണ് അവരെ വിളിച്ചു വരുത്തിയത്. കേന്ദ്ര പദ്ധതികൾ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നും അവരിൽ നിന്ന് തിരക്കി. തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സാധ്യതകളാണ് പ്രധാനമായും അന്വേഷിച്ചത്. കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെക്കുറിച്ചും വിശദമായി ചോദിച്ചറിഞ്ഞു. ഇതിനെല്ലാം കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന മറുപടികളാണ് മാധ്യമപ്രവർത്തകർ നൽകിയതെന്ന് ഓർക്കണം. ഇങ്ങനെ പോയാൽ ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ബി ജെ പിക്ക് കാലുകുത്താൻ സാധിക്കില്ലെന്നാണ് മാധ്യമപ്രവർത്തകർ ബോധ്യപ്പെടുത്തിയത്. ഇത് കേട്ട് ഞെട്ടിത്തരിച്ചുപോയി അമിത്ഷാ. എനിക്ക് തോന്നുന്നു അമിത്ഷാ ഇരുന്ന കസേരയിൽ നിന്നും പുറകോട്ട് മറിഞ്ഞെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് ഞെട്ടലായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. കേരളത്തിലെ അടിസ്ഥാന സൗകര്യത്തിനൊപ്പം കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോകും, റോഡും വൈദ്യുതിയും അടക്കമുള്ള കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കുമെന്നും അമിത്ഷാ ഈ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു. സംസ്ഥാന സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കില്ലെന്നും ഫെഡറലിസം മുറുകെ പിടിക്കുമെന്നുമാണ് അമിത്ഷായുടെ ഉദ്യോഗസ്ഥർ മറുപടി നൽകിയത്. പ്രധാനമായും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ കരുത്ത് അറിയാനുള്ള ഈ ശ്രമം അമിത്ഷാ നടത്തിയത് ഇവിടുത്തെ ബി ജെ പിയുടെ കെടുകാര്യസ്ഥതയും അവരുടെ പിടിപ്പുകേടും മനസ്സിലാക്കാൻ മാത്രമാണ്. മാധ്യമപ്രവർത്തകരുടെ പല മറുപടികളും കേന്ദ്രമന്ത്രിയെ ഞെട്ടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. തിരുത്തലുകളുടെ അനിവാര്യത അമിത്ഷാ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓരോ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളെയും പ്രത്യേകം പ്രത്യേകമാണ് കണ്ട് ചർച്ച നടത്തിയത്. നാല് മാധ്യമങ്ങൾക്ക് മാത്രമായിരുന്നു ക്ഷണമുണ്ടായിരുന്നത്. പത്രങ്ങളിലെ മുതിർന്ന പ്രതിനിധികളെയാണ് ഇവർ കണ്ട് ചർച്ച നടത്തിയത്. ഓരോരുത്തർക്കും പരമാവധി അരമണിക്കൂർ വീതം സമയം നൽകി സംസാരിക്കാൻ. രാത്രി 7 മണി മുതൽ 10 മണി വരെയായിരുന്നു കൂടിക്കാഴ്ചകൾ നടന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അമിത്ഷാ ഇവിടുന്ന് തിരികെ വിമാനം കയറിയത് എന്തൊക്കെയോ നിശ്ചയിച്ചുറച്ചിട്ടാണ്. മിക്കവാറും കെ സുരേന്ദ്രൻ്റെ കസേര ഇളകും ഇളകുമെന്നാണ് ലഭിക്കുന്ന സൂചന.